ഇതൊരു സാങ്കല്പിക കഥയല്ല, ഞങ്ങളുടെ അതിജീവനത്തിൻ്റെ നേർക്കാഴ്ചയാണ്. ഞങ്ങൾ അഞ്ചു പേരിൽ രണ്ടുപേർ കൊറോണയെ അതിജീവിച്ചവരാണ്. ബാക്കി മൂന്നു പേർ ഈ പോരാട്ടത്തിൻ്റെ ഓരോ നിമിഷത്തിലും അവരോട് ചേർന്നു നിന്നവരും. ഇതിലെ സംഭാഷണങ്ങളും സന്ദർഭങ്ങളും യഥാർത്ഥമാണ്. അതിജീവനത്തിന് ശേഷം ആ അനുഭവങ്ങളെ പകർന്നു നൽകുകയെന്നത് മാത്രമാണ് ഈ ദൃശ്യാവിഷ്കാരത്തിൻ്റെ ലക്ഷ്യം. മഹാവ്യാധിയെ നേരിടാൻ ഭയമല്ല, കരുതലാണ് ആവശ്യം. നമുക്ക് പരസ്പരം സംരക്ഷിക്കാം, അതിജീവിക്കാം, അകലം പാലിച്ചുകൊണ്ട്. ഇനി ഒരാളും ഒറ്റപ്പെടാതിരിക്കട്ടെ. ഈ യുദ്ധത്തിൽ ജയിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും ആവശ്യമാണ്. സ്നേഹിക്കാം, സംരക്ഷിക്കാം, കരുതലോടെ. ഇതിപ്പോ ഒരു 80% ആൾക്കാർക്കാണ് ഒരു ജലദോഷം പോലെ അങ്ങനെയൊക്കെ വന്നു പോകുള്ളൂ, വലിയ സീരിയസ്നെസ് ഇല്ലാതെ. ആ പിന്നെ ഒരു 15% ഉണ്ടല്ലോ, അവർക്ക് കുറച്ച് സിംറ്റംസ് ഉണ്ടാവും. പിന്നെ ഇത് സീരിയസ് എന്ന് പറയാനുള്ളത് ശരിക്കും പറഞ്ഞാൽ ഒരു 5% ആൾക്കാരില്ലേ, 5%, അതായത് വല്ല ബി പിയോ ഷുഗറോ അല്ലെങ്കിൽ ഹാർട്ട് പ്രോബ്ലംസോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് ഒരു സീരിയസ് കേസസിലേക്ക് പോകത്തുള്ളൂ. ഇദ്ദേഹത്തിന് അങ്ങനത്തെ അസുഖങ്ങളൊന്നും ഇല്ലല്ലോ, വലിയ കുഴപ്പമില്ലായിരിക്കുന്നു. ഹോസ്പിറ്റലൈസ് ചെയ്തോ? ആ ഓക്കെ ഓക്കെ. ഞാനൊരു കാര്യം ചെയ്യാം, എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അവളെ ഒന്ന് വിളിക്കട്ടെ. അവൾക്ക് ഈ ഹോം ക്വാറന്റൈൻ സംബന്ധിച്ചൊക്കെയുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി കൂടുതലായിട്ട് അറിയാം, എന്നിട്ട് ഞാൻ തിരിച്ചു വിളിക്കാം. ഓക്കെ. എന്താ വിശേഷം? എത്ര നാളായി വിളിച്ചിട്ട്? ഇത് എവിടെയാണ് നീ? ഓ പിന്നെ നിങ്ങൾ വലിയ പത്രക്കാര്, നമ്മളെ പോലുള്ള പാവങ്ങളൊക്കെ വിളിക്കാൻ ഇവിടുന്ന നേരം. എന്നിട്ട് എന്തൊക്കെയുണ്ട് വിശേഷം? തണുത്ത ഭക്ഷണ സാധനങ്ങളൊന്നും കഴിക്കരുത് എന്ന് പറയുന്നു. പിന്നെ അതുപോലെ നമ്മുടെ ഓറഞ്ച്, ചെറുനാരങ്ങ, അങ്ങനെ സിട്രസ് ആയിട്ടുള്ള പഴവർഗ്ഗങ്ങളൊക്കെ കഴിക്കാൻ പറയുന്നത്. അതെ, പിന്നെ നല്ല റെസ്റ്റ് എടുക്കുക, ആരോഗ്യ പ്രതിരോധത്തിലുള്ള ഭക്ഷണം കഴിക്കുക. പിന്നെ ആരോഗ്യ വകുപ്പ് കുറെ നിർദ്ദേശങ്ങൾ അത് തരേണ്ടാവില്ലേ? ആ അതൊക്കെ അനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാം. അതെ, നമ്മുടെ ഹരിയേട്ടൻ അറിയില്ലേ നീ? ആടെ ഹരിയേട്ടന് പോസിറ്റീവ് ആയിട്ട് ഹോം ഐസൊലേഷനിലുണ്ട്. എനിക്ക് തോന്നുന്നു നീ ഹരിയേട്ടൻ ഒന്ന് വിളിച്ചു നോക്ക്. ഹരിയേട്ടൻ ആകുമ്പോ കുറച്ചുകൂടി തന്നെ നിന്റെ ഡീറ്റെയിൽസ് അറിയില്ലെങ്കിലോ. അല്ല, അതെ, ഇതൊക്കെ നമ്മള് സിമ്പിൾ ആയിട്ട് അതിജീവിക്കും. അല്ല പിന്നെ.
ആയിക്കോട്ടെ, നിഹാരി എന്നെ വിളിക്കാൻ മറക്കല്ലേ ട്ടോ. ഓക്കെ ടാ, ശരി ട്ടാ, ഓക്കെ ബൈ. ആ പറയടാ. ആ ചെറിയൊരു പണി കിട്ടി, ആ പോസിറ്റീവ് ആയിരുന്നു. ആരാ പറഞ്ഞേ? ഓ ലക്ഷ്മി പറഞ്ഞോ? ആ അവര് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ ഹോം ഐസൊലേഷനിൽ ഇരിക്കാനാ പറഞ്ഞിരിക്കുന്നത്. ആ പറഞ്ഞുതരാലോ, അതിലിപ്പോ എന്താ? ആ അതും അവര് പറഞ്ഞത് പനി ഉണ്ടെങ്കിൽ പാരസെറ്റമോൾ കഴിക്കണം എന്നാണ് പറഞ്ഞത്. ഇല്ല ഇല്ല, അവര് നമ്മളെ ഇങ്ങോട്ട് വിളിക്കുന്നത്, ഞാൻ ചെക്കപ്പിനായിട്ട് ഇങ്ങോട്ടും പോയില്ല. അതെ അതെ. അപ്പോ അവര് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാല് നമുക്ക് എന്തെങ്കിലും ബ്രീത്തിങ് ട്രബിളോ അല്ലെങ്കിൽ കടുത്ത ചുമയോ ഭയങ്കര ന്യൂമോണിയോ പോലുള്ള പനിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വറീഡായാ മതി, അല്ലാതെ വേറെ പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലാതെ. അതെ അതെ. അതെ, അപ്പോ അവര് പറഞ്ഞതനുസരിച്ച് വെച്ചാല് റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആയിരിക്കണം. അതെ, റൂമിൽ ഒരു കാരണവശാലും പുറത്തിറങ്ങാൻ പാടില്ല. ഭക്ഷണം അവള് ഇപ്പൊ സാധാരണ ചെയ്തോണ്ടിരിക്കുന്നത് ഡോറിന്റെ അടുത്ത് കൊണ്ടു വയ്ക്കും, ഞാൻ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി കഴിക്കുന്നു. കഴിച്ചതിന് ശേഷം പാത്രം അതുപോലെ ഡോറിന്റെ പുറത്ത് വയ്ക്കുന്നു. ഡ്രസ്സ് വാഷ് ചെയ്യാനുള്ളതാണെങ്കിലും അതുപോലെ തന്നെ ഒരു ബാഗിനകത്തിട്ട് കെട്ടി കൊടുക്കുന്നു. അവളത് ഗ്ലൗസും മാസ്കൊക്കെ ഇട്ട് കൊണ്ടുപോയി വാഷിംഗ് മെഷീനിലേക്ക് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ പോയി വാഷ് ചെയ്ത് തിരിച്ച് ഇവിടെ ഇവിടെ കൊണ്ടുവന്ന് വാഷ് ചെയ്ത് ഇവിടെ കൊണ്ടുവരുന്നു. ഞാനത് ഉണങ്ങാനായിട്ട് വാർക്കണയും കൊടുക്കുന്നു. അങ്ങനെ ടോട്ടലി സെപ്പറേറ്റ് ആയിട്ടുള്ള രീതിയിൽ വേണം നമുക്ക് ചെയ്യാനായിട്ട്. അതെ അതെ. ആ പിന്നെ ഇപ്പോ അവർ പറഞ്ഞാൽ അത്ര എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ മാത്രം അതോറിറ്റിനെ അറിയിക്കാനാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു പ്രശ്നമായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. അതെ, പിന്നെ അവർ പറഞ്ഞത് 15 ദിവസം കഴിഞ്ഞ് ടെസ്റ്റ് കൊടുക്കണം, ടെസ്റ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. 2 നെഗറ്റീവ് അടുപ്പിച്ച് 2 നെഗറ്റീവ് കിട്ടിയാലേ നമുക്ക് ക്ലിയറൻസ് അവർ തരുള്ളൂ, എന്നാലേ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. മറ്റുള്ള കാര്യങ്ങൾക്ക് നമുക്ക് റൂമിൽ നിന്ന് തന്നെ പുറത്തിറങ്ങാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അതെ അതെ. ആ അവൾക്കറിയാം, കൂടുതൽ കാര്യങ്ങൾ അവൾക്കറിയാം. നീ അവളൊന്ന് വിളിച്ചു നോക്കുന്നേ. ഓക്കെ ഡാ, ഓക്കെ ശരി, ബൈ, താങ്ക്സ്. ഞാനേ ഹരിയേട്ടന് ജ്യൂസ് ഉണ്ടാക്കുകയായിരുന്നു. ആ അതെ അതെ, പോസിറ്റീവാ. അറിഞ്ഞൂലേ? ആ ഇല്ല, എനിക്ക് നെഗറ്റീവാ. ആ അതെ, ഏട്ടന് പോസിറ്റീവ് ആയി പോയി ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണല്ലോ വേണ്ടത്. അപ്പൊ ടെസ്റ്റ് ചെയ്തിരുന്നു. ആ സമയത്ത് അവര് പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും കൂടെ പോയി ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞു. ടെസ്റ്റിംഗ് റിസൾട്ട് വന്നപ്പോ നെഗറ്റീവായിരുന്നു. ആ ആ ഓക്കെ ഓക്കെ. അതിനെന്താ പറഞ്ഞുതരാലോ? വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. തണുത്ത ഭക്ഷണങ്ങളൊന്നും കഴിക്കരുത്. പരമാവധി ഫ്രഷ് ആയിട്ടുള്ള ഭക്ഷണം, പരമാവധി അല്ല ഫ്രഷ് ആയിട്ടുള്ള ഭക്ഷണം തന്നെ കഴിക്കണം. അതാണ് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത്. ഒട്ടും തണുത്തത് കഴിക്കാൻ പാടില്ല. പിന്നെ സാധാരണ ഞാൻ അങ്ങോട്ടൊന്നും പോകലും പതിവില്ല. ഏട്ടൻ കഴിച്ച ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പാത്രമൊക്കെ എടുത്ത് പുറത്തു കൊണ്ടുവയ്ക്കും. ഞാനതേപോലെ അത് എടുത്തിട്ട് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടേ ഞാനത് കഴുകുള്ളൂ. നല്ല ചൂടുവെള്ളത്തിൽ കഴുകും. പിന്നെ എന്ത് സാധനമാണെങ്കിലും അവർ ടച്ച് ചെയ്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മള് ഗ്ലൗസൊക്കെ യൂസ് ചെയ്തിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. എപ്പൊ പോയി വന്നു കഴിഞ്ഞാലും ഞാൻ കയ്യിലൊക്കെ സാനിറ്റൈസർ വെച്ചിട്ട് നല്ലതായിട്ട് ക്ലീൻ ആക്കും. അതാണ് ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ആ പിന്നെ എന്തെങ്കിലും കാരണവശാൽ അവരുടെ റൂമിലേക്ക് കടക്കേണ്ടി വരികയാണെങ്കിൽ, ഇപ്പോൾ ക്ലീൻ ചെയ്യാനോ അല്ലെങ്കിൽ വേസ്റ്റ് എടുക്കാനോ, വേസ്റ്റ് സാധാരണ പുറത്ത് വയ്ക്കുക പതിവ്, അങ്ങനെ കടക്കേണ്ടി വരികയാണെങ്കിൽ ഗ്ലൗസും മാസ്കും നിർബന്ധമായിട്ട് ഉപയോഗിക്കണം. അത് കഴിഞ്ഞു വന്നു കഴിഞ്ഞാൽ അത് ഡിസ്പോസ് ചെയ്യണം. കയ്യൊക്കെ നമ്മൾ സാനിറ്റൈസ് ചെയ്യണം. അതാണ് ചെയ്യേണ്ടത്. പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ, എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഭക്ഷണം എന്താന്ന് വെച്ചാൽ അത് പരമാവധി ഉപയോഗിക്കുക, അത് പരമാവധി കൊടുക്കുക അവർക്ക്. നമ്മളും അതുപോലെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്ന ഭക്ഷണങ്ങൾ കഴിച്ചാൽ നന്നായിരിക്കും. അതേ ഉള്ളൂ, അത് പ്രധാനമായിട്ട് അതാ നോക്കണ്ടെന്നാ പറഞ്ഞത്. വേറെ മരുന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ആ അത് തന്നെ, അത്രയൊക്കെ തന്നെ ചെയ്യാനുള്ളൂ. വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ. ആ അതെ അല്ലേ. ആ
പിന്നെ ഹോസ്പിറ്റലൈസേഷന്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോ ചാക്കുക്ക് റഷീദുക്കാൻ അറിയോ? ആ അത് തന്നെ അത് തന്നെ അത് തന്നെ ആ റഷീദുക്കന്നെ. റഷീദുക്കാൻ പോസിറ്റീവ് ആയിരുന്നു, ആൾ ആക്ച്വലി ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു, അത് കഴിഞ്ഞിട്ട് ഇപ്പോ ഹോം ക്വാറന്റൈനിലാണ്. കൂടുതൽ അതിന്റെ ഡീറ്റെയിൽസ് ആശുപത്രിയിലത്തെ എങ്ങനെ ഉണ്ടായിരുന്നു, ആശുപത്രിയിലത്തെ അവരുടെ സർവീസ് എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ അവരെന്തൊക്കെയാ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ആളൊന്ന് വിളിച്ചു നോക്കൂ, കൂടുതൽ ഡീറ്റെയിൽസ് അറിയണ്ടായിരിക്കും. നമ്പർ ഉണ്ടോ അതില്? ഉണ്ട്, ആളുടെ നമ്പർ എന്റെ കയ്യിലുണ്ട്, ഞാൻ വിളിച്ചോളാം. ഓക്കെ ഓക്കെ സന്ധ്യ. ഹലോ, ആരാ? ആ പറയൂ 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 പറയൂ. അങ്ങനെ ഒരു പണി പറ്റി. അതെ അതെ, ആരാ പറഞ്ഞേ? ആ ഹരി. ആ മനസ്സിലായി മനസ്സിലായി മനസ്സിലായി, നിങ്ങള് വലിയ ചങ്ങായിയാണല്ലോ മൂപ്പറിൽ അല്ലേ? അതെ അതെ അതെ. ഇല്ല, ഹോസ്പിറ്റലൈസ് ചെയ്ത് അത് ടെസ്റ്റ് ചെയ്തപ്പോ പോസിറ്റീവ് ആണെന്ന് അറിഞ്ഞ ഉടനെ ഒരു രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ആശുപത്രിയിൽ അതിന്റെ വേക്കൻസി വന്നപ്പോ അവര് കൊണ്ടുപോയി. പിന്നെ അവിടുന്ന് മറ്റാ ആ ഒരു വരുന്നുണ്ടല്ലോ, മറ്റാ മലേറിയന്റെ ഒരു സാധനം. ആ അതന്നെ 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 ഹൈഡ്രോക്സിന്റെ ആ മരുന്ന് തന്ന് ഒരു 5 ദിവസം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ഇത് രണ്ട് നെഗറ്റീവ് കിട്ടിയാല് പുറക്കി പറഞ്ഞേക്കും എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പൊ അവര് രണ്ട് നെഗറ്റീവ് വരണ വരെ ഓരോ 2 ദിവസം കൂടുമ്പോഴായിട്ട് 2 പ്രാവശ്യം ടെസ്റ്റ് ചെയ്യും. ആ ഹോസ്പിറ്റലിൽ പോയതിന് ശേഷമുള്ള ഈ ട്രീറ്റ്മെന്റിന് ശേഷമുള്ള 2 നെഗറ്റീവ് തന്നെ വന്നു. അതെ 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 അതെ. പടച്ചന്റെ റിപ്പോർട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അതെ, ഡയറ്റ് ഒന്നും അങ്ങനൊന്നും പറഞ്ഞില്ല. നമുക്ക് ഈ മറ്റേ ബ്ലഡ് പ്രഷറും ഷുഗറും ഇല്ലാണ്ടോണ്ടാണ് അവര് നമ്മളോട് ഹോസ്പിറ്റലാവാൻ പറഞ്ഞതന്നെ. ബാക്കിയുള്ളവർക്കൊക്കെ പോലെ തന്നെ ഇരുന്നാ മതി എന്നുള്ള പരിപാടി ആയിരുന്നു. ഹോസ്പിറ്റലിൽ പോകാനുള്ള കാരണം എന്താ വെച്ചാൽ നമുക്ക് ലേശം ലേശം അതെല്ലാം ഉണ്ട്, വേണ്ടപ്പെട്ട അസുഖങ്ങളൊക്കെ ഇല്ല അല്ല. പക്ഷെ ഒരു കാര്യം പറയാതെ അറിയട്ടോ, നമ്മുടെ ഡോക്ടർമാരും നഴ്സുമാരും ചെയ്യുന്ന പണി നിങ്ങൾ അതിന്റെ ഉള്ളിൽ പോയി കണ്ടാലേ മനസ്സിലാവും. വാർഡ് മുഴുവൻ പേഷ്യന്റ് ആണ്, മുഴുവൻ. അല്ല, സീരിയസ് ഒക്കെ ഉണ്ട് ഇത്ര. ആ ഭയങ്കരമാണ് ഓരോ സർവീസ്, ഓരോ നമ്മൾ തൊഴണം. അതെ അതെ അതെ. നിങ്ങളിപ്പോഴും പഴയ ഫീൽഡ് തന്നെ അല്ലേ, എഴുത്തിന്റെ? ആ നിങ്ങൾ ഈ അന്വേഷണ പരിപാടിയൊക്കെ നിർത്തിയിട്ട് ഈ പ്രാവശ്യം ഇതിന് വേണ്ടിയിട്ടൊക്കെ നിങ്ങളൊന്ന് അന്വേഷിച്ച് എഴുത്. ഈ ഡോക്ടർമാരും നഴ്സുമാരൊക്കെ ചെയ്യണം, ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യുന്നു. അല്ലാതെ വലിയൊരു ആവശ്യമാണ്, നിങ്ങളെ പോലത്തെ ആൾക്കാർ എഴുതുമ്പോൾ അത് ഒരുപാട് പേർക്ക്. നമ്മള് പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഓക്കെ ശരി, അത് ഞാൻ ചെയ്യാം, അത് ഞാൻ തീർച്ചയായിട്ടും ചെയ്യാം. ഓക്കെ.